നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 2015 മാർച്ച് 25 കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുമെന്ന് അബുദാബിയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം വ്യക്തമാക്കി. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിട സമുച്ചയമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. ആദ്യഘട്ടത്തിൽ 5,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ഡയറക്ടർ ബോർഡ് യോഗത്തിനുശേഷം അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി ഈ ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് സ്മാർട്ട് സിറ്റി വൈസ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അൽമുല്ല പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച നിലയിൽ തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെന്നും അൽമുല്ല വ്യക്തമാക്കി. നിർമ്മാണം മന്ദഗതിയിൽ നീങ്ങുന്നതിലുള്ള അതൃപ്തി കേരള സർക്കാർ ജനുവരിയിൽ നടന്ന യോഗത്തിൽ ടികോമിനെ അറിയിച്ചിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാകാൻ ഇതിനകം അപേക്ഷ നൽകിയ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയും ബിസിനസ് പ്രപ്പോസലുകളും വിലയിരുത്താൻ ഐടി സെക്രട്ടറി PH കുര്യനും 2 ടികോം പ്രതിനിധികളും അംഗങ്ങളായ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, സ്ഥിരം ക്ഷണിതാവായ MA യൂസുഫ് അലി, MD ബാജു ജോർജ് തുടങ്ങിയവരും അബുദാബിയിൽ നടന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നാണ് സംരംഭകരായ ടികോം നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇത് പാലിക്കപ്പെട്ടാൽ ഇന്നത്തെ പ്രഖ്യാപനം പോലെ അടുത്ത മാർച്ചിൽ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാകും. അബുദാബിയിൽ നിന്നും ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ, ഇന്ത്യാവിഷൻ.